പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാട്ടിലെ പ്രതിഭകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാറ ജലീലാണ്. സാറ ടിക്ടോക്കിലൂടെയും നിരവധി ഡോക്യുമെൻ്ററികളിലൂടെയും വീഡിയോ ആൽബങ്ങളിലൂടെയും പ്രശസ്തിയായ കൊച്ചുമിടുക്കിയാണ്. സാറയ്ക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഏത് സ്കൂളിലാണ് സാറ് പഠിക്കുന്നത്? ഞാൻ സെൻറ്റ് അൽഫോൺസ് സൈഡിൽ. ഓക്കെ, സാറ് വീഡിയോ തുടങ്ങാൻ, ഇപ്പോൾ നമ്മൾ വീഡിയോ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ആരിലും ഒരു പ്രചോദനം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിലും നമുക്കൊരു ഇഷ്ടം ഉണ്ടായിട്ട് തുടങ്ങുന്നതാണല്ലോ. അതങ്ങനെ ആദ്യം ചെയ്ത വീഡിയോ ഏതാണ്? ആരാണ് ഇങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചു തന്നത്? ഫസ്റ്റ് അതിൻ്റെ ടാബാണ്. അപ്പോൾ അതിനകത്ത് ചെയ്യാൻ നോക്കിയപ്പം നമ്മൾ ചെയ്യുമ്പോൾ ലിപ്സിങ് കറക്റ്റാണ്, പക്ഷെ ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ലിപ്സിങ് ഒട്ടും കറക്റ്റ് അല്ല. അങ്ങനെ ഞാൻ ചെയ്യണ്ടെന്ന് തോന്നി. അപ്പം ഫസ്റ്റ് രണ്ട് റീൽ ചെയ്തു. അപ്പോൾ പോസ്റ്റ് ചെയ്തു, അതിൻ്റെ 200 ലൈക്കൊക്കെ കിട്ടി. പിന്നെ ചെയ്തു, പിന്നെ ചെയ്തൊരു നാലാമത്തെ വീഡിയോ ഒക്കെ ആയപ്പോൾ 7K ലൈക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കൊള്ളാം, അങ്ങനെ 4K ഫോളോവേഴ്സായി. പിന്നെ ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് 10K 20K അങ്ങനെ കയറി 6 മില്യൺ ഒക്കെ ഉണ്ട് ഓരോ വീഡിയോ. അപ്പോൾ പിന്നെ ഇപ്പോൾ 200K ഫോളോവേഴ്സായി. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്ത് പോവാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നു. ഇതൊക്കെ ചെയ്ത് എല്ലാവരും കാണുമ്പോൾ എല്ലാവരുടെ അഭിപ്രായം എന്താണ്? ഫ്രണ്ട്സ് ടീച്ചേഴ്സൊക്കെ? ആ ടീച്ചേഴ്സിനെ അറിയില്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന്, ഞാൻ പറഞ്ഞിട്ട് പോലില്ല. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഇതാണ്, നീ ചെയ്യ്. ഇപ്പം ഞാൻ ഇപ്പം 2 ദിവസമായിട്ടൊന്നും വീട് ചെയ്തിട്ടില്ല. അപ്പോൾ നീ ചെയ്യാത്ത എന്താ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വരും, വീട് ചെയ്തില്ലെങ്കിൽ. അങ്ങനെയൊക്കെ നല്ല സപ്പോർട്ടാണ്. മോള് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോ ഏതാണ് മോള് ചെയ്ത്? എനിക്കങ്ങനെയൊന്നും, എനിക്ക് എൻ്റെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, അപ്പോൾ എല്ലാം ഇഷ്ടമാണ്. കുറച്ച് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാവില്ലേ, ഇത് കിട്ടിയ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ലൈക്ക് ഉണ്ടാവും, അങ്ങനെ ഓർത്ത് നമ്മൾ ചെയ്യൂലോ? അത് എനിക്ക് ഒരു ഉത്സാഹമില്ലാത്തൊരു വീഡിയോ ആയിരിക്കും പെട്ടെന്ന് കയറുന്നത്, ഞാൻ നോക്കാറില്ല. ഇനിയിപ്പോൾ ചെയ്യാൻ, ഇനിയിപ്പോൾ വീട്ടിലെ സപ്പോർട്ട് ആരാണ് പഠിപ്പിച്ച്? അതായത് ഇപ്പോൾ നമ്മൾ ഓരോ വീഡിയോ കണ്ട് പഠിക്കണമല്ലോ, അപ്പോൾ വീട്ടിലെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്, കൂടെ പഠിപ്പിക്കുന്ന ആരാണ്? കൂടെ പഠിപ്പിക്കത്തൊന്നുമില്ല ആരും. ലൈക്ക് ഞാൻ ഇപ്പോൾ ട്രെൻഡ് വരുമ്പോൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കൊക്കെ ഞാൻ ചെയ്യും, ആരും അങ്ങനെ നിർബന്ധിക്കത്തില്ല. ചിലവർ എൻ്റെ താത്തയാണേലും ബാബിയാണേലും വന്നിട്ട് പറയും ഈ ഒന്ന് ചെയ്ത് നോക്കാം, അപ്പം ഞാൻ ചെയ്ത് നോക്കും. അപ്പം എനിക്ക് ഇഷ്ടമാണ്. അപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതാണ്, ലിപ്സിങ് ഒക്കെ തന്നെ കറക്റ്റ് ആക്കും. ഓക്കെ, ഇൻസ്റ്റഗ്രാമിൽ കാണാറുണ്ട്, ഇടയ്ക്ക് നല്ല വീഡിയോസ് ഒക്കെ വരുമ്പോൾ കാണാറുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട് മോളെ. പിന്നെ ടീച്ചേഴ്സിനെ ഒക്കെ കാണിക്കാം, പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എനിക്കങ്ങനെ ടീച്ചേഴ്സിനെ കാണിച്ചാലും അവര് ഇത് മാത്രം കൊണ്ട് നടക്കാൻ പാടില്ല, അങ്ങനെ ഉപദേശം തരാം, എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇത് മാത്രമല്ല, നമുക്ക് സ്റ്റഡീസും കൂടെ കൊണ്ടുപോയാൽ മതിയല്ലോ. മതി, പക്ഷേ ഇത് ചെയ്യുമ്പം എന്തൊരു ടീച്ചറിനെ കാണിക്കാൻ ഒരു പേടിയാണ്. മോള് ഇഷ്ടപ്പെട്ട് ചെയ്യണ കാര്യമില്ല, പിന്നെ വലുതായി കഴിയുമ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ പോകണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം? ആഗ്രഹമുണ്ട്, ആരില്ല. അപ്പം ഇനി അവസരങ്ങൾ തേടി വന്നാൽ എന്തായാലും ചെയ്യും. ചെയ്യും, എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി ഞാൻ ചെയ്യും. എന്തെങ്കിലും ആർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഏതൊക്കെ ആർട്സ് ചെയ്തിട്ടുണ്ട്? ഞാന് പെയിന്റിന്റെ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ അങ്ങനെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ. ഷോർട്ട് ഫിലിം അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഏത് മലയാളം തന്നെ ലാംഗ്വേജ്? ആ ഇപ്പം പുതിയ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, ലൈക്ക് അതൊരു ഷോർട്ട് ഫിലിം സിനിമയും പോലെയാണ്. അപ്പം അതിനകത്ത് കുറച്ചുകൂടി ഇതിട്ടിട്ട് അതിന് ഒരു 1 hour 45 minutes അങ്ങനെയൊക്കെ ഉണ്ട്. അത് രണ്ട് ലാംഗ്വേജിലാണ്, ഇംഗ്ലീഷിലും മലയാളത്തിലും. ഓക്കെ. മോളിപ്പോൾ ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്, അതിൽ നിന്ന് മാറി ആർട്സ് അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസ് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ക്രൂ മെമ്പേഴ്സിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അഭിപ്രായം, ഒരു അനുഭവം എന്തായിരുന്നു? അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ഭയങ്കര പേടിയായിരുന്നു. ലൈക്ക് എനിക്ക് എന്താ പറയുക, അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം അവരിങ്ങനെ ആക്ഷൻസ് പറയുമ്പോൾ ആ ഒരു ഇതൊക്കെ ചെയ്യാൻ നല്ല പേടിയുണ്ട്. അപ്പം എനിക്ക് കറക്റ്റാണെന്ന് തോന്നുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പം എനിക്ക് ചെറിയ പേടി, ഇനി രത്തട്ടേ കിടക്കണം, മടുക്കും, ചില ടൈമിൽ നമ്മൾ മടുക്കും. അപ്പം അങ്ങനെ ഒരു ഇതിലൊക്കെ. ആരൊക്കെ ഏതൊക്കെ പരസ്യം ചെയ്തിട്ടുണ്ട്? ഞാൻ ഒരു സുരേഷ് ഗോപിയുടെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്,
പിന്നെ വേറെ ഏതൊക്കെ ചെയ്തിട്ട് അങ്ങനെ നല്ല പേഴ്സണാലിറ്റീസിനെയൊക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാറുണ്ട്. സുരേഷ് ഗോപി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അങ്ങനല്ല, ലൈക്ക് നമ്മൾ ചെയ്യും, പിന്നെ നമ്മൾ ഒരു ആഡ് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി വന്ന് പറയൂലേ ആ ഒരു ഇതായിരുന്നു. ആക്ക് വേറെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പൊ നേരത്തെ ചെയ്തിട്ട് പോയി. ആ ഓക്കെ, കോമ്പിനേഷൻ ആയിട്ട് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, എന്നാലും അത്രയും വലിയൊരു പേഴ്സണാലിറ്റിയുടെ കയ്യിൽ നിന്നൊക്കെ ഒരു അഭിപ്രായം കേൾക്കുക എന്ന് പറയുന്നതിന് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ പോയി കഴിഞ്ഞപ്പോൾ പേടിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ആദ്യത്തെ പേടിയൊക്കെ മാറിക്കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലേ? ഇപ്പോൾ എനിക്കങ്ങനെ ഇങ്ങനത്തെ ഇതൊന്നും താല്പര്യമില്ല, പക്ഷേ ഇവരെ വയസ്സ് പറയുമ്പോൾ ഞാൻ പോയി ചെയ്യും. പക്ഷെ അവർ പുതിയ ആൾക്കാരാകുമ്പോൾ എനിക്കൊരു പേടിയുണ്ടാവും, അവരെങ്ങനെയാണ് ഏതാണ്. ആ ഓക്കെ ഓക്കെ, ഇൻസ്റ്റഗ്രാംസിൽ ഇനിയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഇതൊക്കെ അല്ല, ഇത് ശരിക്കും ഞാൻ അങ്ങനെ തുടങ്ങിയതല്ല, എനിക്ക് ടിക്ടോക്കിൽ ഒട്ടും ഇതില്ല, ഞാൻ ചുമ്മാ കുറേ വീഡിയോസ് എടുത്തിടും, പക്ഷെ അതിനൊന്നും റീച്ച് ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇൻസ്റ്റ വന്നപ്പം ഞാൻ പറഞ്ഞില്ലേ 200 കിട്ടി, പിന്നെ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ ഓക്കെ, അപ്പം അത് കയറി. അപ്പം കയറിയപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുന്നു ലിപ്സിങ് ശരിയല്ല എന്ന്. അപ്പോൾ ലാസ്റ്റ് ഞാൻ അമ്മയോട് ചോദിച്ചു ഈ ഫോണിലൊന്നും ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയാണ് എടുത്തോ, പക്ഷേ ഓവറായിട്ട് ഇതാക്കരുന്ന. ഓക്കെ, പക്ഷെ ഞാൻ ഇപ്പോൾ അധികം വീഡിയോ ഇടാറില്ല, എനിക്ക് അങ്ങനെ ഇത് ഇട്ടാറില്ല. ഐ മീൻ മോർണിംഗ് 9 AM തൊട്ട് 2:40 വരെ എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ എന്നെടുക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ് ആണിപ്പോൾ. ആ അപ്പോൾ അതുവരെ ചെയ്യാൻ പറ്റില്ല. ആ ശരി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഒരു മൂഡ് ഉണ്ടാവില്ല. ഇന്നലെ കുറച്ചൊന്നും ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് ഇടണം, എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റഡീസ് നമുക്ക് കിട്ടിയ കഴിവുകൂടെ ഒരുമിച്ച് കൊണ്ടുപോകാം. കൊണ്ടുപോകണം. മോള് വീഡിയോ ആൽബംസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പേടി. പിന്നെ ലൈക്ക് എന്നെ ഒരു ആൽബത്തിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാൻ അടുത്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്തൊക്കെ ഭയങ്കര ഒരു കുറേ ടേക്ക് എടുക്കണമായിരുന്നു. പക്ഷേ ലൈക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത് അതിനകത്ത് ആക്കി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെ ഉള്ള വീഡിയോസും ഒക്കെ കണ്ടിട്ട് ഫിലിംസിൽ നിന്നൊക്കെ എന്തെങ്കിലും അവസരം വന്നിട്ടുണ്ട്? ഒരു കുഞ്ചാക്കോ ബോബിൻ്റെ ഒരു പടത്തിൽ വന്നു, ലൈക്ക് അതിനകത്ത് പോവാൻ നിന്നപ്പോൾ കോവിഡ് വന്നു. കോവിഡ് വന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ ആ പടത്തിൻ്റെ ഷൂട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല? എനിക്കറിയത്തില്ല, പക്ഷേ അത് അതിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പം തന്നെ കൊറോണ വന്ന് അത് എന്തോ ആയിപ്പോയി. അപ്പോൾ ഇനി അവസരം വന്നു കഴിഞ്ഞാൽ മോൾ ഉറപ്പായിട്ടും പോവും? പോകുന്നല്ല, എനിക്കൊരു ഇതുണ്ടെങ്കിൽ ഓക്കെ. അപ്പം ഇപ്പം ഉപ്പല്ലല്ലോ, അപ്പൊ എന്റെ ബ്രദേഴ്സ് ആണ് കൊണ്ടുവന്നത്, അവന്മാർക്ക് ഇപ്പോ സ്റ്റഡീസ് ഒക്കെ ആയിട്ട് ആകുമ്പോ അങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. മോളിങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന നിലയ്ക്ക് എന്തായാലും മോൾക്ക് സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമായിരിക്കും. സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഞങ്ങൾ അങ്ങനെ ടി വി ഒക്കെ ഇല്ല. അപ്പോ ഇതിനകത്ത് വെക്കാണെങ്കിൽ തന്നെ ഈ ടാബിനകത്ത് ഫോണിനകത്ത് ചാർജ് ഇടുമ്പോ ചുമ്മാ ടിവിയുടെ അടുത്ത് പോകും വെക്കും. അങ്ങനെ നെറ്റ്ഫ്ലിക്സിലൊക്കെ പുതിയ സിനിമകൾ കാണിപ്പോ കാണാറുണ്ട്. നേരത്തെ ഒന്നും കാണില്ലായിരുന്നു, ഇപ്പൊ കാണലുണ്ട്. ഇഷ്ടമുള്ള ആക്ടർ ആക്ട്രസ് ആരാണ്? ഇപ്പം എനിക്ക് തമിഴിലൊക്കെ ആണെങ്കിൽ ധനുഷിനെ ഇഷ്ടമാണ്, മലയാളത്തില് ടൊവിനോ ഇഷ്ടമാണ്. ആക്ട്രസ് എന്ന് പറഞ്ഞാല് ഒരു ടൊവിനോ ഫാൻ ആണ്. ആണോ? അതെ അതെ. എനിക്ക് നസ്രിയാൻ ഇഷ്ടമാണ്, സൈപ്പല്ലവിനെ ഇഷ്ടമാണ്. ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, ടൊവിനോട് കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ടൊവിനോട് കൂടെ എന്ത് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാലും പോകും, ഉറപ്പാണ്. പോകണമെന്ന് ആഗ്രഹമുണ്ട്, അത്രയ്ക്ക് ടൊവിനോ ഫാനാണ്. എനിക്ക് അങ്ങനെ ഇതിനകത്ത് പോകണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ ടൊവിനോട് കൂടെ അഭിനയിക്കണം. പോകണമെന്നുണ്ട്. അപ്പൊ ഇനി ടൊവിനോട് കൂടെ അഭിനയിക്കാൻ ഒരു അവസരം ഉണ്ടാവട്ടെ. വീട്ടിലാരൊക്കെ ഉണ്ട് മോളുടെ? വീട്ടില് ഉമ്മണ്ട്, ഉപ്പുണ്ട്, പിന്നെ ഒരു ഉത്തണ്ട്, ഏട്ടനുണ്ട്, ഇത്താടെ ഹസ്ബൻഡ്, കുഞ്ഞ. ഇവരൊക്കെ ഉപ്പ എന്ത് ചെയ്യണു? ഉപ്പ ദുബായിലാണ്. ഉമ്മ? ഉമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ ചേട്ടൻ പഠിക്കുക, ചേച്ചി ദുബായിലാണ് ഹസ്ബൻഡൊപ്പം. ഹസ്ബൻഡ് സ്പെയർ പാർട്സ് ഷോപ്പാണ്. കുഞ്ഞിന് 2 years. ഓക്കെ ഓക്കെ. മോളുടെ സ്റ്റഡീസ് ഒക്കെ എങ്ങനെ പോകണം? നന്നായിട്ട് പോകണം. ഓൺലൈൻ ക്ലാസ് ഇഷ്ടമാണോ? ഓൺലൈൻ ക്ലാസ് എന്ന് വെച്ചാൽ ലൈക്ക് അധികം ഇതില്ല, അപ്പം എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ എൻ്റെ ഒരു മൂഡ് അനുസരിച്ചിരിക്കും, ചിലപ്പോൾ ഇരിക്കണം തോന്നും, ചിലപ്പോൾ ഇരിക്കണ്ട. അപ്പം ഓഫ്ലൈൻ ക്ലാസ് ആണ് കൂടുതൽ താല്പര്യം? താല്പര്യം രണ്ടും താല്പര്യം ഇല്ല, പക്ഷെ എന്നാലും പഠിക്കണം, പഠിച്ചിട്ടേ പറ്റും. ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണ്? ഇഷ്ടമുള്ള സബ്ജക്ട് അങ്ങനെയൊന്നുമില്ല, പഠിക്കണം തോന്നുന്നു പഠിക്കും, പഠിക്കണം തോന്നുന്നു പഠിക്കും പഠിക്കും. മാത്സിനോട് ഇങ്ങനെ കൂടുതൽ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല? കൂടുതൽ ഇഷ്ടം എനിക്ക് മാത്സ് പെട്ടെന്ന് തലേ കയറത്തില്ല, അങ്ങനെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ടാണ് ഇടയ്ക്ക് പഠിക്കല്. പിന്നെ എനിക്ക് സയൻസ് ഇഷ്ടമാണ്. സയൻസ് ഇഷ്ടമാണ്. ഓക്കെ,
സ്റ്റഡീസ് അല്ലാണ്ട് സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്. അത് ഈ ആനുവൽ ഡേക്കൊക്കെ കളിക്കാൻ വേണ്ടി ഡാൻസ് കളിക്കും. ഡാൻസ് ചെയ്യും? ഡാൻസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഡാൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ടീച്ചേഴ്സ് ഒരു അഭിപ്രായം പറയുമായിരിക്കുമല്ലോ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. എനിക്ക് ലൈക്ക് ഗ്രൂപ്പ് ഡാൻസാണ് ഞാൻ കൂടുതൽ ചെയ്യാറ്. അപ്പോൾ എനിക്ക് സിംഗിൾ ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ടൈം ഞാൻ പാട്ട് പാടാൻ ഒരു ഇതാക്കിയപ്പോൾ ടീച്ചർ പറഞ്ഞ സിംഗിളായിട്ട് പാടാറ്റില്ല. ഞാൻ എല്ലാം പഠിച്ചു. പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു ആ പറ്റും, ഇങ്ങനെ പറ്റും എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അയ്യോ അങ്ങനെ സിംഗിളായിട്ട് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ സിംഗിളായിട്ട് ഡാൻസ് ചെയ്യാനാണ് ഇപ്പോൾ ഇഷ്ടം സ്കൂളിലൊക്കെ സ്റ്റേജിലൊക്കെ. അപ്പോൾ ഒരു ഡാൻസ് സ്റ്റുഡിയോ ആണ്, ഡാൻസറാണ്. പക്ഷെ ഞാൻ ഈ ഇൻസ്റ്റയിലാണ് ഡാൻസ് ഇടാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസ് ഇടാത്തതിൻ്റെ കാര്യം? ഞാൻ ഡാൻസ് രണ്ടു മൂന്നെണ്ണമുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ അടുത്ത് വെച്ചിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ എന്നെ കണ്ട ഒരു രസം ഉണ്ടാവില്ല. ഞാനിങ്ങനെ അടുത്ത് വെച്ചിട്ട് ചെയ്യുമ്പം ലൈക്ക് എൻ്റെ ഒരു രീതിക്ക് ഞാൻ ചെയ്യുമല്ലോ. ലൈക്ക് എൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ വെച്ചിട്ട് ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കും. സ്കൂളിൽ കുറേ ഫ്രണ്ട്സോണൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർ സപ്പോർട്ടും വീഡിയോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. കാണാറുണ്ട്. അവർക്ക് എന്ത് പറയാം? ലൈക്ക് പകുതി പിള്ളേരെയും എന്നോട് കൂടുതൽ കമ്പനി ആയവരുടെ ഇതുണ്ട്, തമന്ന, അസ, അവർക്കൊക്കെ ഇൻസ്റ്റ ഉണ്ട്. ഒരു ഞാൻ ചോദിക്കും എൻ്റെ പുതിയ വീട് എങ്ങനെ ഉണ്ട്. ആ ചിലർക്ക് ഇങ്ങനെ കാണാൻ പറ്റൂലല്ലോ. അവർ പറയും എനിക്ക് ബിസി ആയിരുന്നതുകൊണ്ട് ഞാൻ പോയി കണ്ടിട്ട് വരാമെന്ന് പറയും. ഞാൻ കോൾ നടക്കുമ്പോൾ അപ്പോൾ തന്നെ കണ്ടിട്ട് പോയി കണ്ടിട്ട് വരും. അപ്പോൾ പറയും ആടി കുഴപ്പമില്ല, നല്ല രസമുണ്ടെന്ന് പറയും. അവർക്കൊരു ഇത് തോന്നും ലൈക്ക് ഞാൻ ഇഷ്ടം. ഫ്രണ്ട്സൊക്കെ നല്ല ഫീഡ്ബാക്ക് ആണ് തരുന്നത്. ഫീഡ്ബാക്ക് ആണ്, നല്ലൊരു സപ്പോർട്ടാണ് തരുന്നത്. അപ്പോൾ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ ചോദിക്കും എന്താണ് വീഡിയോ ഇടാൻ? വീഡിയോ ഇടാത്തതാണ് ചോദിക്കും. ചോദിക്കാറുണ്ട്. ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും ഫാമിലിയുടെ കയ്യിൽ നിന്നൊക്കെ സപ്പോർട്ട് ഉണ്ട്? സപ്പോർട്ട് ഉണ്ട്. കൂടുതലും സപ്പോർട്ട് കിട്ടലും ഈ റിൻസി. റിൻസി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളും ഇൻസ്റ്റ ഫേമസ് ആണ്, നല്ല ഫേമസ് ആണ്. ഹനാൻ അങ്ങനെ വീഡിയോസ് ചെയ്യാറില്ല, പക്ഷെ നല്ല സപ്പോർട്ടാണ്. വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം മോളുടെ ഫാൻസ്, അതായത് മോളിനെ ഇഷ്ടമായിട്ട് ഗിഫ്റ്റ്സോ മെസ്സേജസോ അങ്ങനെ എന്തെങ്കിലും മോൾക്ക് കിട്ടിയിട്ടുണ്ടോ? ലെറ്റേഴ്സ് കിട്ടിയിട്ടില്ല. പക്ഷെ കുറേ ഇങ്ങനെ മെസ്സേജ് വരും, ഇങ്ങനത്തെ സാധനം ഇതുണ്ട്, കൊലാബ് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓക്കെയാണ്. പിന്നെ കുറേ പേര് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാത്തവരായതുകൊണ്ട് ഞാൻ അങ്ങനെ റീപ്ലൈ കൊടുക്കാറില്ല. പിന്നെ ഒരാളുണ്ട്, പക്ഷെ ഫാൻസായിട്ട് വന്നതാണ്, പക്ഷെ ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ കുറേ വന്നിട്ടുണ്ട്. അത് ഞാൻ അധികം നോക്കാറില്ല. ഞാൻ ഇൻസ്റ്റയിൽ ഇപ്പോൾ അധികം ആക്റ്റീവല്ല. ഇനി ഞാൻ ഇന്നലെയും കൂടെ വിചാരിച്ചുള്ളൂ, ഇനി ഇൻസ്റ്റയിൽ ദിവസം ദിവസം വീഡിയോ ഇടണം. അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ നടക്കുകയാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ മോള് പറഞ്ഞു ഒരുപാട് ഫീഡ്ബാക്സ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു. അപ്പോൾ മെസ്സേജ് ചെയ്തവരിൽ ഇപ്പോൾ നാട്ടുകാരുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മൊത്തം മീൻസ് അങ്ങോളം ഇങ്ങോളം ഉള്ള ഒരു മെസ്സേജ് ചെയ്തോ അങ്ങനെ ആരൊക്കെയുണ്ട്? ഐ മീൻ ഞാത്തെ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ എടുത്തു നോക്കി. അപ്പം എനിക്ക് ഈ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ ഫംഗ്ഷൻസിന് വരുന്നവരൊക്കെ ചോദിക്കും സാറാ ജില്ലയിലല്ലേ, ഇങ്ങനെ ചോദിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഒരു സെൽഫി എടുത്തിട്ട് ഓക്കെ. ഇപ്പോൾ നമ്മളെല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാവാറില്ലേ? നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോയി കണ്ടില്ലെങ്കിൽ ബ്രദേഴ്സ് കളയ്ക്കും, അയ്യേ നീ സെലിബ്രേറ്റേഴ്സ് ഒന്നും തന്നെ ആരും. പക്ഷേ അവന്മാർ പറഞ്ഞു അഞ്ച് മിനിറ്റ് അതിന് വരുമ്പോൾ അവന്മാർക്ക് ഞാൻ കണ്ടെടുക്കും, നോക്കണോ നീ നോക്കുന്ന കാണിച്ചു കൊടുക്കലുണ്ട്. അപ്പോൾ ഇനി സാറയ്ക്ക് ഈ ഫീൽഡിൽ തന്നെ, അതായത് ആക്ടിങ് ആ ഒരു ഫീൽഡിൽ തന്നെ തുടരാനാണോ, അല്ലെങ്കിൽ വേറെ സ്റ്റഡീസ് അങ്ങനെ ആയിട്ട് മുന്നോട്ട് പോകാനാണോ ആഗ്രഹം? എനിക്ക് ആക്ടർ ആവണമെന്നറിയില്ല, പക്ഷേ നമ്മുടെ ഇൻസ്റ്റിൽ നിന്ന് ഇങ്ങനെ കയറി പോകുന്ന നല്ല ആഗ്രഹമുണ്ട്. ഉണ്ട്. അപ്പോൾ സ്റ്റഡീസിൻ്റെ ഒപ്പം തന്നെ ആക്ടിങ്ങും കൊണ്ടുപോകും? ആക്ട് കൊണ്ടുപോകും. ഐ മീൻ ഇൻസ്റ്റ എനിക്കൊരു എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ ആക്കുന്നുണ്ട്. അപ്പോൾ സാറയുടെ അംബീഷൻ എന്താണ്? പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇല്ല, ഇതുവരെ ഒരു ഡിസിഷൻ ആയിട്ടില്ല. അതിൽ ഇല്ല, ഒന്നും ആയിട്ടില്ല. ഇപ്പത്രയുള്ളൂല്ലോ, ഞാൻ വിട്ടെ. അപ്പോൾ ഇനി സമയമുണ്ട്. സാറിപ്പോൾ ആർട്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, റീൽസ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ, അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിലൊക്കെ സാറൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്ത, അല്ലെങ്കിൽ സാറൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട്, അതായത് ഫീഡ്ബാക്ക്, നല്ല ഫീഡ്ബാക്ക്സ് കുറേ കിട്ടുമല്ലോ നമുക്ക്? എനിക്ക് ഇപ്പോൾ ചെയ്ത രണ്ടിലും അങ്ങനെ ഫീഡ്ബാക്ക് കിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നതിൽ അവർ പറഞ്ഞു ലൈക്ക് ഇത് കുറേ പേര് ഐ മീൻ ഇത് അമേരിക്ക അങ്ങനെ പോകും, ലൈക്ക് ഇതിന് നല്ല ഫീഡ്ബാക്ക് കിട്ടാൻ. അങ്ങനെ ഐ മീൻ അവർ നമ്മള് ഇങ്ങനെ എല്ലാം പുതുമുഖമല്ല. അപ്പൊ എനിക്ക് അവർ പേര് ഡയറക്ടർ ഉമേഷ് ഏട്ടനായിരുന്നു. പിന്നെ ഇങ്ങനെ പുതുമുഖങ്ങളുടെ കൂടെയാണ് അഭിനയിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രിസ്ത്യൻസിൻ്റെ ഒരു സാധനമാണ്. അപ്പം സെയിൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി, എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഐ മീൻ മടുക്കുവാണെങ്കിലും ഇത് വേണം ഇങ്ങനെ വന്ന് ചോദിക്കും.
നമുക്ക് വേണ്ട അപ്പം തന്നെ കുറേ ഡേയ്സ് ഷൂട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് ആദ്യം കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തു, ഒരു അഞ്ച് ദിവസം, പിന്നെ ഒരു സെവൻ ഡേയ്സ്. അതിന് ഷൂട്ടൊക്കെ എവിടെയായിരുന്നു? കേരളത്തിനകത്ത് തന്നെ, കാഞ്ഞിരപ്പള്ളി, കാഞ്ഞിരപ്പള്ളി, എറണാകുളം. ലാസ്റ്റ് ഡേയ്സ് എറണാകുളമായിരുന്നു. മോളെ ഈ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 2020 ഡിസംബറിൽ അവർ ഇതിലാണ് തുടങ്ങി. അപ്പം ഡിസംബർ ആയപ്പോൾ തന്നെ ഒരു ലൈക്ക് ജാനുവരി ആയപ്പോൾ ഒരു 4K ആയിരുന്നു. ഐ അങ്ങനെ ഇന്നലെ, ഐ മീൻ 2021 ഇന്നലെയാണ് എനിക്ക് ശരിക്കും 10K അടിച്ചത്. 10K അടിച്ചിട്ട് ഒരു വർഷമായി. അപ്പൊ ഈ ഒരു ജേർണിയിൽ എത്ര മീൻസ് ഇപ്പൊ നല്ല പേഴ്സണാലിറ്റീസ് ഉണ്ടല്ലോ. നേരത്തെ മോള് പറഞ്ഞു സുരേഷ് ഗോപി സാറിനെ ഫീഡ്ബാക്ക് ഒക്കെ കിട്ടി, അതുപോലെ അത്രയും ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന്റെ ഫീഡ്ബാക്സ് ഒക്കെ കിട്ടി, ആരെയൊക്കെ പരിചയപ്പെടാൻ അവസരം കിട്ടി? ഞാൻ അങ്ങനെ ആരെ പരിചയപ്പെട്ടിട്ടില്ല. പക്ഷേ മമ്മൂക്കാട് എന്നൊരു ഒരാൾ മമ്മൂക്കൊക്കെ എന്റെ വീട് വെച്ചെടുത്തു. അപ്പം ലൈക്ക് സൂപ്പർ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു കോംപ്ലിമെന്റ് മമ്മൂക്കാട് എന്നൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് മതി. അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. കാരണം ഫാമിലി ഗ്രൂപ്പിൽ നിന്നൊക്കെ ഭയങ്കര ലൈക്ക് ഫാമിലീസ് ഒക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. അതെ, മമ്മൂക്കാടെ നിന്നൊക്കെ കോംപ്ലിമെന്റ് കിട്ടാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഒരു റീല് മമ്മൂക്ക ഡയലോഗ് ആയിരുന്നു ഭയങ്കര. അതൊരു എൻ്റെ ഫസ്റ്റത്തെ ഫേമസ് റീലായിരുന്നു. അതിൻ്റെ എഫ് ബിയിലൊക്കെ ആൾക്കാർ എടുത്തിടുന്നു, ലൈക്ക് കുറേ പേരെടുത്ത് ഇങ്ങനെ. അപ്പം അതാണ് വൈറലായ വീഡിയോ, അതാണ് ഓക്കെ ഫസ്റ്റ് വൈറൽ. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോൾ കാണിച്ചൊരു വീടിൻ്റെ ഒരു ഡയലോഗാണ് ഇപ്പോൾ ഡയലോഗ്. അപ്പം ഏറ്റവും കൂടുതൽ റീച്ചിൽ നിൽക്കുന്നത്. അപ്പം മോക്ക് ഏത് ഇതിൽ ഏത് ഒരു ഇമോഷണൽ ചെയ്യാനാണോ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള അങ്ങനെ ഏത് വിഭാഗം ചെയ്യാനാണ് മോൾക്ക് ഏറ്റവും താല്പര്യം? ഇഷ്ടമാണ്, ഐ മീൻ എനിക്ക് നല്ല ഡയലോഗ്, ഐ മീൻ തമിഴിൻ്റെ ചില എനിക്ക് അർത്ഥങ്ങൾ മനസ്സിലാവും. അപ്പോൾ ലൈക്ക് അത് കൊള്ളാം, അടിപൊളി. അപ്പം ഇമോഷണൽ ചെയ്യും, എല്ലാം ചെയ്യും, എല്ലാ ഒരു ഇതിലാണ്. വീട്ടിലിപ്പോൾ ഇക്ക ഉണ്ട് എന്ന് പറഞ്ഞു, ഉമ്മയും കൂടെ ഉണ്ട്, ഉപ്പ പുറത്താണ്, അതുപോലെ ദീദിയും പുറത്താണ്. അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇക്ക ആണോ? സപ്പോർട്ട് എല്ലാം സപ്പോർട്ടും, പക്ഷേ ഇവിടെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ബ്രദേഴ്സും സിസ്റ്റർ, ഐ മീൻ ബാബിയും ദീദിയും ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അടിയൊക്കെ കൂടാറുണ്ടോ നിങ്ങൾ? ഞങ്ങൾ നന്നായിട്ട് അടി കൂടാറുണ്ട്. ഒരു ദിവസം നല്ല അടി കൂടാതിരിക്കല്ല, പക്ഷെ ഒരു 5 മിനിറ്റ് ഒരു സ്നേഹത്തിരിക്കും. എനിക്ക് കൂടെ ഇങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അടി കൂടും. ചിലപ്പോൾ അവൻ ക്ഷമിക്കും, ചിലപ്പോൾ ഞാൻ ക്ഷമിക്കും. കാരണം കൂടുതൽ പറഞ്ഞാൽ അടി ഉമ്മാൻ്റെ നല്ല കിട്ടും. പിന്നെ രണ്ടും ഉണ്ടാവില്ല, ഉപ്പാട്ട ഉമ്മ പറഞ്ഞു കൊടുക്കും, അവിടെ നല്ല കിട്ടും. അതുകൊണ്ട് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ. അപ്പോൾ വീഡിയോസിൽ കൂടെ വരാറുള്ള ദിക്കാണ്? ആ അടുക്ക് വരും, ദീദി വരലുണ്ട്, ബാബിയും വരലുണ്ട്, വരലുണ്ട്. ബ്രദേഴ്സ് അങ്ങനെ വരാറില്ല. ഐ മീൻ എൻ്റെ കസിൻ, ഐ മീൻ മൂത്തുമ്മാൻ്റെ മക്കളുണ്ട്, ഉമ്മറും അലിയും. അപ്പോൾ അവന്മാരാണ് കൂടുതൽ സപ്പോർട്ട്. മോൾക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ഏതൊക്കെയാണ്? അവാർഡ്സ് അങ്ങനെ എന്തെങ്കിലും കിട്ടി? അവാർഡ്സ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല, പക്ഷേ നല്ല ഫീഡ്ബാക്ക് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ഇങ്ങോട്ട് മെസ്സേജ് പറയും, എനിക്ക് ഫ്രണ്ടാവാൻ ഭയങ്കര താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അധികം മെസ്സേജ് റീപ്ലൈ കൊടുക്കാം. കാരണം ഫസ്റ്റ് എൻ്റെ ഒന്ന് ഹാക്കായ അക്കൗണ്ട് ഒരു 130K ഉള്ളപ്പോൾ. അപ്പം അപ്പോൾ ഭയങ്കര കാര്യത്തില്ല, എൻ്റെ കാര്യത്തിലായിട്ട് ഇവരെല്ലാം തന്നെ. അപ്പം പിന്നെ അതെങ്ങനെ ഹാക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് റീപ്ലൈ കൊടുക്കും ഒരേ തരും. അന്ന് ഹാക്കുന്നതിന് മുമ്പ് ഞാൻ കുറേ പേരുടെ ഈ ലിങ്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പം ലിങ്ക് ഞാൻ ഏതൊരു ലിങ്ക് എടുത്തപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ ഒരു ഹാക്കായി പോയി. ഒരു ടൈമിൽ പോയി, അങ്ങനെ പോയിട്ട് അതിനിട്ട് അക്കൗണ്ട് വീണ്ടും അത് രജിസ്റ്റർ ചെയ്തെടുത്തു, റിക്കവർ ചെയ്തെടുത്തു. അങ്ങനെ പിന്നെ വേറൊരു അക്കൗണ്ട് തുടങ്ങി, പക്ഷേ അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. ഐ മീൻ അക്കൗണ്ട് 4K ഉണ്ടായിരുന്നു തുടങ്ങിയ ടൈമിൽ, ഇതിനകത്ത് തന്നെ തുടങ്ങാൻ തന്നിട്ട്. അപ്പോൾ അന്ന് ഞാനൊരു ദുബായിലായിരുന്നു. അപ്പം അവിടെ അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു. എൻ്റെ കരച്ചിലിൻ്റെ ഉപ്പ വരെ അവിടെ നിന്ന് വന്നു, ജോലിയിൽ നിന്ന് വന്നു. കൊച്ചു ഭയങ്കര കരച്ചിൽ, ഒന്ന് വേഗം ഒന്ന് ആശ്വസിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റേക്ക് 2-3 പ്രാവശ്യം ഞാൻ ഒന്ന് കഴിക്കുക ഒന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ കഴിക്കത്തില്ല, അങ്ങനെ ആയി. ലാസ്റ്റ് കുറേ പേരുടെ അടുത്ത് പറഞ്ഞു. അപ്പം എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, മുത്തുമ്മാൻ്റെ അലി അലി അലിയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അങ്ങനെ ആളുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു റിപ്പോർട്ടായി പോയതാണ്. അപ്പോൾ പറഞ്ഞു ഇത് റിപ്പോർട്ടായി പോയതല്ല, ഹാക്കായി പോയതാണ്. അപ്പം റൂമിൻ്റെ അടുത്തൊരു ഇക്ക ഉണ്ടായിരുന്നു, ഇക്കയുടെ ഫ്രണ്ട് ഇങ്ങനെ റിക്കവർ ചെയ്ത് എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കൊടുത്തു, കൊടുത്തു റിക്കവർ ചെയ്തെടുത്തു. അപ്പോൾ ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയി. ഇൻസ്റ്റാഗ്രാമിൽ മോൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? എനിക്കിപ്പോൾ 220K. 220K ഓക്കെ. അപ്പോൾ 500 ആവാൻ ഇനിയിപ്പോൾ കുറച്ച് ബാക്കി, എത്ര ഒന്നുമില്ല, എത്ര പെട്ടെന്നാവും ആയാൽ മതി. ലൈക്ക് 1 ഇയർ കൊണ്ട് ഞാൻ 2 ലാക്ക് വരെ എത്തിച്ച്. ഇനി അങ്ങോട്ട് എല്ലാ സപ്പോർട്ട്.
അത്രയെത്രയാണല്ലോ പാടിനി. ഇപ്പൊ നമ്മള് ഫേമസ് ആയി കഴിഞ്ഞിട്ട് കേറാൻ പ്രശ്നമില്ല, ആദ്യം തൊട്ട് കേറാനാണല്ലോ. ദിവസം ദിവസം ഓടിട്ടാലൊരു പ്രശ്നം, പക്ഷെ എനിക്ക് എന്റെ മൂഡ് അനുസരിച്ച് എനിക്കൊരു ദിവസം ഓരോ മൂഡാണ്. ഇന്ന് എടുക്കണമെന്ന് പറഞ്ഞാല് ഒരു ടൈം ആകുമ്പോൾ ഏ വേണ്ട ഇന്ന് പറ്റാനുള്ള നാലെടുക്കും. അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് അങ്ങനെ തന്നെ പോകുന്നത്, നാളെ എടുക്കാം. ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെ സെലക്ട് ചെയ്ത് തരുന്ന ആരാണ് ഇപ്പോൾ? ഞാൻ തന്നെ തന്നെ സെലക്ട്. ഇവരൊക്കെ പറയും ഈ വീഡിയോ ചെയ്യാം, അപ്പം എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ബാലതാരങ്ങളൊക്കെ ഉണ്ട്, മോൾക്ക് ഇഷ്ടമുള്ള ബാലതാരം ആരാണ്? അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവർക്കും ഓരോരോ ടാലന്റ് ഇല്ല. ഇപ്പൊ മോള് അഭിനയിക്കുന്നുണ്ട്, അപ്പൊ മോൾ ആക്ട് ചെയ്യുമ്പോ മോൾ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ടോ? ഞാന് അവരുടെ ഡയലോഗ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഐ മീൻ ഞാൻ സിനിമ ഡയലോഗ് ട്രെൻഡായിട്ടുള്ള ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കും. ഡയലോഗ്സ് ആണ് ഞാൻ കൂടുതൽ ഇപ്പം ചെയ്യാറ്. പണ്ടൊക്കെ സോങ്സും ചെയ്യും, ഇപ്പൊ സോങ്സും ചെയ്യും, ഡയലോഗ്സും ചെയ്യും. ഡയലോഗ്സ് ആണ്, ഡയലോഗ്സ് തമിഴാണെങ്കിലും മലയാളം എനിക്ക് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ ചെയ്യാൻ നോക്കും. ഇപ്പൊ ടൊവിനോ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അപ്പൊ ടൊവിനോ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടൊവിനോ ഇഷ്ടപ്പെടാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ, ആക്ടിംഗ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. അപ്പം ടൊവിനോ ഇമിറ്റേറ്റ് ചെയ്യാൻ ഇപ്പൊ മോൾ ആക്ട് ചെയ്യുമ്പോൾ മോളുടെ ആക്ടിൽ അങ്ങനെ ടൊവിനോയെ പോലെ ആവണം എന്ന് ശ്രമിക്കാറുണ്ടോ? ഡയലോഗ് ആളുടെ അടുത്ത് നോക്കും, പക്ഷേ ഞാൻ കൊണ്ട് പറ്റും എന്ന് തോന്നൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ, പക്ഷെ ആരും ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കില്ല. ഞാൻ എൻ്റെ ഒരു രീതിക്ക്. പിന്നെ ഇത്രയും പെടുന്ന ടൊവിനോയെ മീറ്റ് ചെയ്യാനും ടൊവിനോയുടെ കൂടെ ഒരു ഫിലിമിൽ ആക്ട് ചെയ്യാനൊക്കെ അവസരം ഉണ്ടാവട്ടെ. ഇപ്പൊ സോഷ്യൽ മീഡിയാസ് ഉണ്ടല്ലോ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, അതുപോലുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ മോൾക്കൊരു ഫാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മോൾക്ക് ഇയാളുടെ വീഡിയോസ് ഇഷ്ടമാണ്, ഇവരിടുന്ന വീഡിയോസ് ഇഷ്ടമാണ്, അങ്ങനെയുള്ളത് ആരാണ്? അങ്ങനെയൊന്നുമില്ല. അപ്പോ ഞാൻ ഫസ്റ്റ് ഒക്കെ അങ്ങോട്ട് ഞാൻ ട്രെൻഡ്, ഐ മീൻ 100k എല്ലാരും ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഞാൻ ഫോളോ ചെയ്യും, ലൈക്ക് ഇങ്ങോട്ട് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കും, ഹായ് നല്ല ആക്ടറാണ്, ലൈക്ക് ചൈതന്യ പ്രകാശ്, ജസ്നയ്ക്ക് ജയദേശ്, പിന്നെ അഖിൽ, ശ്രീ ജോസഫ് അവരൊക്കെ. പിന്നെ യൂട്യൂബേഴ്സിലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അയക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ കോണ്ടാക്ട് ഉണ്ട്? അവരൊക്കെ കോണ്ടാക്ട് അല്ല, ഞാൻ അങ്ങനെ സെലിബ്രിറ്റീസ് നമ്പറൊന്നും അങ്ങോട്ട് പോയി അങ്ങനെ വാങ്ങാറില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ബെസ്റ്റ് ഫ്രണ്ട് റിൻസിട്ട് മാത്രമേ ഞാൻ നമ്പർ അങ്ങോട്ട് പോയി ചോദിക്കാറുള്ളൂ, ചോദിച്ചിട്ടുള്ളൂ. ഇൻസ്റ്റയിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു അങ്ങനെ ഫീഡ്ബാക്സ് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളവരുടെ അടുത്ത് നിന്ന്? ഞാൻ ആരെ കോണ്ടാക്ട്സ് അധികം വാങ്ങാറില്ല. ഞാൻ സെലിബ്രിറ്റീസ് ആണെങ്കിലും എനിക്ക് അങ്ങനെ അവരെന്ത് വിചാരിക്കും എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നുന്ന ഒരാളാണ്, അവരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ ചോദിക്കാറില്ല. ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെയാണ്, അപ്പൊ കുറേ നമുക്ക് ബ്രേക്ക് ടൈം ഒക്കെ കുറെ കിട്ടും. അതിപ്പോ നമുക്ക് സ്കൂളിൽ പോകുന്ന പോലെ തന്നെ അല്ല ക്ലാസ് ഒക്കെ, കുറച്ച് ബ്രേക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെയാണ്, അടുത്ത ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ് ആ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത് മോള്? ഞാന് അടുത്ത ഫ്രണ്ട്സിനോടൊന്നും അധികം ഇല്ല, എന്റെ ആകെ അടുത്തുള്ള തമന്നയും അസയാണ്. അപ്പൊ അവരോട് എന്റെ കമ്പനിയാണ്, അവര് വിളിക്കും. പിന്നെ ഹനാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അപ്പം അവരുടെ ചാറ്റ് ചെയ്യും, കോൾ ചെയ്യും. ഇപ്പൊ ഞാൻ ഒരു റീസെൻ്റായിട്ട് ഞാൻ കോൾ ചെയ്ത് എനിക്ക് വേർപ്പിക്കുന്ന ഒരേ ഒരാളുള്ളത് റിൻസിയാണ്. ഭയങ്കര ഒരു കമ്പനിയാണ്, ഐ മീൻ റിൻസി, ഹനാൻ, ഞാൻ, ലൈക്ക് ഒരു സ്കോഡ് പോലെ നല്ലൊരു കമ്പനിയാണ്, ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്സ്. അവരൊക്കെ നല്ല സപ്പോർട്ടുമാണ്. അപ്പോൾ റിൻസി റീൽസ് ചെയ്യുമല്ലോ, റിൻസി റിൻസിക്ക് ഇപ്പോൾ 100k അടിക്കാൻ പോവാണ് ആള്. അപ്പോൾ ഞാൻ ഒരു ഇതിൽ അങ്ങനെ ഫ്രണ്ടായതാണ്. അല്ല, ഒരു ദിവസം അവൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, അപ്പം എനിക്ക് അവളുടെ ചിരി ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഇങ്ങനെ ഇങ്ങനെ ലൈക്ക് നല്ല ചിരിയാണ്. അപ്പം ഞാൻ ലൈക്ക് നോക്കിയപ്പം അവളുടെ ആദ്യത്തെ അക്കൗണ്ട് ഹാക്ക്, ഇത് രണ്ടാമത്തെ അക്കൗണ്ടാണ്, അവളുടെയും സെക്കൻഡ് അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ ഒരാൾ ഫാനൊക്കെ ഇങ്ങനെ പോയി മെസ്സേജ് അയക്കുമല്ലോ, മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ അന്ന് വൈകിട്ടൊരു നോക്കിയപ്പം ചുറ്റ റീപ്ലൈ വന്നു, ഞാൻ ചെയ്ത് ലാസ്റ്റ് നമ്പർ വാങ്ങി. ഫസ്റ്റ് കോൾ ചെയ്തപ്പം അവൾ മോഹം കാണിച്ചിട്ടില്ലായിരുന്നു, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുമ്പോൾ ശരിക്കുള്ളൊരു ഒരു ഇതാണല്ലോ. ഇപ്പൊ ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ ഇൻസ്റ്റഗ്രാം ഫ്രണ്ട് ആണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങി. റിൻസിയുടെ നാടൊക്കെ എവിടെയാണ്? റിൻസിയുടെ നാട് മലപ്പുറം. മലപ്പുറം കാര്യമാണ്. ഓക്കെ. അപ്പൊ മോൾക്ക് ഇഷ്ടമുള്ളത് പോലെ മോൾക്ക് ഇഷ്ടമുള്ള താരങ്ങളുടെ കൂടെ ഇനിയും അഭിനയിക്കാനും എല്ലാ കാര്യങ്ങൾക്കും മോൾക്ക് അവസരം ലഭിക്കട്ടെ. ഞങ്ങളുമായിട്ട് ഇത്ര നേരം ഇ എൻ മീഡിയയ്ക്ക് വേണ്ടി മോളുടെ വിശേഷങ്ങൾ പങ്കുവെച്ച സാറയ്ക്ക് ഒരുപാട് നന്ദി. ഇ എം മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.